ലിബറലിസം യൂറോപ്പിനെ തിരിഞ്ഞുകുത്തുന്നു. തീവ്ര ഇസ്ലാമിക അഭയാർത്ഥികളുടെ പൗരത്വം റദ്ദാക്കാൻ തീരുമാനം. യൂറോപ്യൻ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ ഉയർത്തിപ്പിടിച്ച ലിബറലിസത്തിന്റെ പിൻബലത്തിൽ അഭയാർത്ഥികളായി യൂറോപ്പിലേക്കെത്തിയ ഭൂരിപക്ഷവും കാട്ടിക്കൂട്ടിയ കലാപകലുഷിതവും തീവ്രവാദപരവുമായ പ്രവൃത്തികളാൽ പൊറുതിമുട്ടിയ യൂറോപ്യൻ യൂണിയൻ അത്തരം അഭയാർത്ഥികൾക്കെതിരായി നടപടികൾ കർശനമാക്കുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് മതതീവ്രവാദ പശ്ചാത്തലമുള്ള അഭയാർത്ഥികളെ അടപടലം പൂട്ടുന്ന തരത്തിൽ കർശനമായ വ്യവസ്ഥകളുള്ള നിയമം പാസാക്കിയിരിക്കുകയാണ് ഫ്രാൻസ്. തൊട്ടു പിന്നാലെ ബ്രിട്ടനും അഭയാർത്ഥികൾക്കെതിരായി നിയമം കർശനമാക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും മനുഷ്യാവകാശങ്ങളെ നിർണായകമായി സ്വാധീനിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ള ഫ്രാൻസ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എക്കാലത്തും അഭയാർത്ഥികളോട് ഉദാരമായ സമീപനങ്ങൾ കാണിച്ചിട്ടുള്ള രാജ്യമാണ്. എന്നാൽ അഭയാർത്ഥികളായി എത്തിയ ഇസ്ലാമിക തീവ്രവാദികൾ ഫ്രഞ്ച് ദേശീയതയ്ക്ക് കനത്ത പ്രതിസന്ധിയായി മാറുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ മൊറോക്കോ അഭയാർത്ഥിയായ നഹേൽ എന്ന ചെറുപ്പക്കാരൻ പോലീസ് വെടിവയ്പിൽ മരിച്ചതിനെ തുടർന്ന് അഭയാർത്ഥികളായി എത്തിയ ഇസ്ലാമിസ്റ്റുകൾ കാറുകളും ഷോറൂമുകളുമടക്കം പല സ്ഥാപനങ്ങളും അഗ്നിക്കിരയാക്കിക്കൊണ്ട് അഴിച്ചുവിട്ടത് സമാനതകളില്ലാത്ത കലാപമായിരുന്നു. അതോടെ ലിബറലിസം മതിയാക്കി ഫ്രാൻസ് തയ്യാറാക്കിയ ശക്തമായ നിയമമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. കൃത്യമായ ഇമിഗ്രേഷൻ പേപ്പറുകൾ ഇല്ലാതെ ഫ്രാൻസിൽ കഴിയുന്നത് കുറ്റമാക്കുകയും അത്തരക്കാർക്ക് കനത്ത തുക പിഴയായി ചുമത്തുമെന്നും നിയമത്തിൽ പരാമർശമുണ്ട്. ചികിത്സാർത്ഥം ആർക്കും ഫ്രാൻസിലെ വൈദ്യസഹായത്തിനെത്തുവാനുള്ള വിസ ലഭിക്കുമെങ്കിലും മതപരമായ ശാഠ്യങ്ങൾക്ക് അനുസൃതമായ ചികിത്സകൾ തേടിയുള്ള നീക്കമല്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത്തരം വിസകൾ പോലും അനുവദിക്കുകയുള്ളൂ എന്നാണ് പുതിയ നിയമം. ഫ്രാൻസിലെ കുടിയേറ്റ ദമ്പതികൾക്ക് ജനിച്ച കുട്ടികൾക്ക് സ്വാഭാവികമായി ഫ്രഞ്ച് പൗരത്വം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ നിയമപ്രകാരം 16-നും 18-നും ഇടയിലുള്ള 2 വർഷത്തെ വിൻഡോയിൽ കുട്ടികൾ ദേശീയതയ്ക്ക് ഔദ്യോഗികമായി അപേക്ഷിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ ആരുടെയും അപേക്ഷ തള്ളിക്കളയും. കൂടാതെ അഭയാർത്ഥിയായി വരുന്ന ആൾക്ക് പുറകെ കുടുംബത്തെ കൂടെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഒരു അഭയാർത്ഥി വന്നാൽ അയാൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കും. താമസവും മറ്റു കാര്യങ്ങളുമെല്ലാം സർക്കാർ തന്നെയായിരിക്കും തീരുമാനിക്കുന്നത്. ആപൽക്കരമായ മതതീവ്രവാദ നിലപാടുകളുള്ളവരെ ആഫ്രിക്കയിലെ ഇതര രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനായിരിക്കും സർക്കാരിന്റെ തീരുമാനം. ഇപ്പോൾ പൗരത്വമുള്ളവർ ഫ്രഞ്ച് ദേശീയതയ്ക്ക് വിരോധമായി ഏതെങ്കിലും കലാപങ്ങളിൽ പങ്കാളികളാവുകയോ ആപൽക്കരമായ രീതിയിൽ തദ്ദേശീയ മതവിശ്വാസത്തിന് ബദലായി മതതത്വങ്ങൾ തീവ്രമായി നടപ്പിലാക്കുകയോ ചെയ്യാൻ ഒരുമ്പെട്ടാലും അയാളുടെ പൗരത്വം റദ്ദാക്കി അയാൾ വന്ന രാജ്യത്തേക്ക് തിരികെ അയക്കുമെന്നും മതപരമായ വസ്ത്രങ്ങളും മറ്റു ചിഹ്നങ്ങളുമൊന്നും ഫ്രാൻസിൽ ഇനി അനുവദിക്കില്ലെന്നും അത്തരം നീക്കങ്ങൾ നടത്തുന്നവരെ അപകടകാരികളായി കണക്കാക്കി രാജ്യത്തുനിന്ന് പുറത്താക്കാം. പ്രസിഡന്റ് മാക്രോന്റെ നേതൃത്വത്തിൽ പാർലമെന്റ് ബില്ലിന് അംഗീകാരം നൽകിയെങ്കിലും ബില്ലിനെതിരെ കനത്ത പ്രതിഷേധം ഉയരുന്നുണ്ട്.